इन्नी ब्रदर लाइन लॉन्डो यस പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ കർത്താവിനെ പാടി സ്തുതിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ബ്രദർ പിന്നി ഏബ്രഹാം അവരുടെ ലൈനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വാക്യം വായിക്കട്ടെ. ജെറമിയാ ചാപ്റ്റർ 29:12. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ പ്രയലനം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും വേഗം വരുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ മാതാവ് വളരെ വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രയലനാണിത്. ഞങ്ങൾക്കുള്ള സന്തോഷമുണ്ട്. പ്രിയ മാതാവെ, പ്രിയമ്മ, കർത്താവ് തമ്മിൽ വിശ്രമിക്കുന്നു. എങ്കിലും ഞങ്ങളിപ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഇരു തിങ്ങുന്ന പാതകളിൽ, കരൾ തിങ്ങുന്ന വേളകളില് ഞങ്ങൾ ധൈര്യത്തോട് പറയാൻ പറ്റും എന്റെ സംഗീതവും ബലവും എന്റെ ഏറ്റവും അടുത്ത തുണയും എന്റെ യേശുവാണെന്ന്. കാരണം ഞങ്ങൾ ആ പ്രിയനെ, നല്ലവനായ പ്രിയനെ ഞങ്ങളുടെ ജീവിതത്തിലെ രുചിച്ചറിയുവാണ് ദൈവമിടയാക്കി. ഹല്ലേലൂയ. നമുക്കുള്ളൊരു പ്രത്യാശ, ഒരു ദൈവഭക്തന് പറയാൻ സാധിക്കുന്നത് എത്രയും വേഗം ആ പ്രിയന്റെ അരികിൽ ചേരുവാന്, ആ പുതിയ ഭവനത്തിൽ എത്തി നമ്മുടെ യേശുവിനോട് വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശകളോട് ഞങ്ങളുടെ ചേർന്ന് ഈ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ സംഗീതവും ബലവും എന്റെ ഏറ്റവും അടുത്ത തുണയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വി വർഷിപ്പ് ലോർഡ്. താങ്ക് യു ജീസസ്. Yeah.
ഇനി എനിക്കെന്നും താൻ മതിയാം. ഇടയായാതിരാലോടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗമാണ് നീടും താ എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗമാണ് നീടും താ കടന്നു വന്ന് കർത്താവിനെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ച കൃപയ്ക്കായ സ്തോത്രം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഹൃദയങ്ങളെ ഡോക്ടർ ജോർജ് മാത്യു ലൈനിലുണ്ടോ? എന്നെ കേൾക്കാമോ? ഡോക്ടർ ആണോ? അതെ, ജോർജ് മാത്യു ആണ്. കേൾക്കാമല്ലോ? കേൾക്കാം ഡോക്ടറെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ ദിവസം ദൈവജന ശുശ്രൂഷയ്ക്കായിട്ടൊക്കെ നമ്മുടെ ഇടയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ഡോക്ടർ ജോർജ് മാത്യു ബെഹറിനിൽ നിന്നാണ്. ദേവദാസിനെ ദൈവജന ശുശ്രൂഷയ്ക്ക് ആയിട്ട് ഞങ്ങളെ ലൈനിലേക്ക് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരിക്കൽ കൂട്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഏവർക്കും ആയിരിക്കാനും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ നന്ദിയോടെ ഓർക്കുവാനും നമ്മുടെ ആയുസ്സിൽ അവിടുന്ന് നമ്മൾ തന്ന ആരോഗ്യത്തിനായി ഈ ജീവിതത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്നും സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. അതിശയകരമായി ദൈവം നമ്മളെ നടത്തുന്നു, അത്ഭുതകരമായി ദൈവം നമ്മളെ പരിപാലിക്കുന്നു. രോഗവും ദുഃഖവും നിരാശയും പീഡകൾ അവയെല്ലാം ഇട്ടുകൊണ്ട് നമ്മളെ അസ്വസ്ഥമാക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിച്ച് മനസ്സിൽ ഭയം നിറച്ച് പരിഭ്രമം നിറച്ച് ദൈവിക വാക്തത്വങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ മനസ്സിനെ ചഞ്ചലചിത്തമാക്കുന്ന പരിഭ്രമിക്കുന്ന ദുഷ്ടന്റെ തന്ത്രങ്ങളെ യഥാർത്ഥ ബോധത്തോടുകൂടെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവ് നമ്മൾക്ക് പരിപാലകനായി ഉണ്ടെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ പ്രഭാതമാണ്, അവിടെ സന്ധ്യാസമയം. നിങ്ങളെ അറിയിക്കുന്നു കർത്താവ് നിങ്ങളെ ഏവരെയും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ടുള്ള നമ്മുടെ നിരന്തര ബന്ധത്തിലൂടെ നാം അനുഭവിച്ചറിയുന്ന സത്യമാണല്ലോ അത്.
കർത്താവ് നമ്മളേവരെയും ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളേവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ആമുഖമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ വായിച്ച മൂന്ന് സത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രകൃതിയിൽ മൂന്ന് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ കൃഷിയിടങ്ങളില് വയലുകളിൽ വിത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ കൃഷി നടത്തിയില്ല എങ്കിൽ, നല്ല കൃഷിയിടങ്ങൾ പ്രകൃതി തന്നെ കളകൾ കൊണ്ട് നിറയ്ക്കും. നല്ല കൃഷിയിടങ്ങൾ തക്ക സമയത്ത് അവിടെ കൃഷി ചെയ്യുന്നില്ല എങ്കിൽ, അവിടെ വിത്ത് ഇടുന്നില്ല എങ്കിൽ, ആ നല്ല കൃഷിയിടങ്ങളെ പ്രകൃതി തന്നെ കളകൾ കൊണ്ട് നിറയ്ക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സിൽ ദൈവവചനം, ദൈവീകമായ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നില്ല എങ്കിൽ, നാം അറിയാതെ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭയം കൊണ്ടും ജഡീകമായ വിചാരങ്ങൾ കൊണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു സത്യമാണ്. രണ്ടാമത്തെ ചിന്ത, ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ അവന്റെ കൈവശം എന്താണോ ഉള്ളത് അവൻ അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിൽ സ്വന്തമായിട്ട് എന്താണോ ഉള്ളത് അത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദുഃഖിതൻ അവനെപ്പോഴും ദുഃഖം പങ്കിട്ടുകൊണ്ടിരിക്കും. ജ്ഞാനി അവന്റെ ജ്ഞാനം പങ്കിട്ടുകൊണ്ടിരിക്കും. ഭയമുള്ളവർ അവരുടെ ഭയം പങ്കിട്ടുകൊണ്ടിരിക്കും. വെറുപ്പുള്ളവൻ വെറുപ്പ് പങ്കിട്ടുകൊണ്ടേയിരിക്കും. ദൈവവചനത്താൽ നിറയപ്പെട്ടവൻ ദൈവവചനം പങ്കിട്ടുകൊണ്ടേയിരിക്കും. ഈ സത്യമൊന്നും മറന്നു പോകരുത്. പ്രകൃതിയുടെ മൂന്നാമത്തെ സത്യമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾക്ക് ലഭിച്ചാലും അതിനെ ശമിപ്പിക്കാൻ ശ്രമിക്കണം, ദഹിപ്പിക്കാൻ ശ്രമിക്കണം. അത് സംഭവിച്ചില്ല എങ്കിൽ, ഭക്ഷണം അത് ദഹിച്ചില്ല എങ്കിൽ രോഗമായിട്ട് മാറും. പണം കിട്ടിയത്, ആ പണം കിട്ടി എന്നുള്ള ചിന്തയെ ദഹിപ്പിച്ചില്ല, ശമിപ്പിച്ചില്ല എങ്കിൽ അത് ഡംബ് കാണിക്കുന്നവരായ അഹങ്കാരികളായി മാറും. നിന്ന ശമിപ്പിച്ചില്ല എങ്കിൽ അത് പകയായിട്ട് മാറും. നമ്മുടെ വാക്കുകൾ ദഹിപ്പിച്ചില്ല എങ്കിൽ അത് കലഹമായിട്ട് മാറും. ദുഃഖം നമ്മൾ ശമിപ്പിച്ചില്ല എങ്കിൽ അത് നിരാശയായിട്ട് മാറും. നമ്മുടെ സുഖം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കംഫേർട്സിനെ നമ്മൾ ശമിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ പാപികളായിട്ട് മാറും. പ്രശംസകൾ, അതിനെ ശമിപ്പിച്ചില്ല എങ്കിൽ ലഭിക്കുന്ന പ്രശംസകൾ ഒക്കെ, സ്തുതികളൊക്കെ, ലോകം തരുന്ന പ്രശംസകളൊക്കെ ദഹിപ്പിച്ചില്ല എങ്കിൽ അത് അഹങ്കാരികളായിട്ട് മാറും. ഈ സത്യങ്ങൾ പ്രകൃതിയുടെ സത്യമാണെങ്കിൽ പോലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ നാം ഉൾക്കൊള്ളേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സ് എപ്പോഴും പലതും അന്വേഷിക്കുന്നതാണ്. അവിടെ ദൈവവചനത്താൽ ആ മനസ്സ് നിറയപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ ഈ സന്ധ്യയിൽ ദൈവം നമ്മേവരെയും ദൈവത്തിന്റെ വചനത്താൽ നിറയപ്പെടുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ സഹായിക്കട്ടെ എന്നുള്ള ആശംസയോടും പ്രാർത്ഥനയോടും കൂടി ദൈവദിനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ധാരാളം വചനം കേൾക്കുന്നവരാണ്. നമ്മൾക്ക് വചനം ഇന്ന് ലഭിക്കാനായിട്ട് യാതൊരു തടസ്സവുമില്ല. ലോകത്തിന്റെ വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളെക്കാളുപരിയായിട്ട് വചനത്തിന്റെ പ്രവാഹമാണ് ലഭിക്കുന്ന. വചനം ശ്രദ്ധയോടുകൂടെ കരുതുകയും ആ വചനപ്രകാരം നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അത് ഉൾക്കൊണ്ട് കരുതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ജീവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതം കർത്താവിന്റെ ദാനമാണെന്നും നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതത്തിന്റെ സകല വഴികളിലും അവിടുത്തെ കരങ്ങളിൽ ഭദ്രമാണെന്നുമുള്ള പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവണം. കർത്താവ് നമ്മളെ കരുതുന്നു എന്നുള്ള വിശ്വാസം നമ്മൾക്കില്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? സകലതും വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവിന്റെ വരവ് വിശ്വാസത്തോടുകൂടെ നാം കാത്തിരിക്കുന്നു. നിത്യത നമ്മുടെ വിശ്വാസമാണ്. നമ്മുടെ സകല ചിന്തകളും ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ഏവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ
കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷത്താൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദിക്കും, നമ്മുടെ ഹൃദയം ഉല്ലസിക്കും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്നുള്ളതാണ്. സകലവിധ ലോകത്തിന്റെ പരിഭ്രമവും ഭയവും ചിന്തകളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞാൽ തന്നെയും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലുള്ള സന്തോഷവും സമാധാനവും അത് എത്രയോ ശ്രേഷ്ഠമാണ്. അത് അനുഭവിക്കുന്ന ഭക്തൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ദാവീദ് പറഞ്ഞത്, യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, പാടി സന്തോഷിക്കുന്നവരായി, ആത്മീയ ഗീതങ്ങളാൽ, സങ്കീർത്തനങ്ങളാൽ നന്ദിയുള്ളവരായി, എപ്പോഴും ദൈവത്തിന് സ്തുതി പറയുന്നവരായി ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാധീനിച്ചുകൊണ്ടിരുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തനങ്ങള്, 13-ാം സങ്കീർത്തനം. നമുക്ക് ഏവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്, ദാവീദിന്റെ ഒരു രോദനമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രമിച്ചിരിക്കുന്ന ദാവീദിന്റെ ഒരു രോദനം, വലിയ നിലവിളിയോടുകൂടിയുള്ള ഒരു രോദനമാണ് 13-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. നമുക്ക് ഏവർക്കും പരിചിതമായ സങ്കീർത്തനമാണിത്. ഞാനത് മുഴുവനും വായിക്കുന്നില്ല, അതിലെ ഒരു വാക്യം എന്നെ കുറെ ആഴ്ചകളായിട്ട് ഞാൻ ആ വാക്യവുമായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിപ്രകാരമാണ്, ഞാൻ വായിക്കട്ടെ. 13-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് പറയുകയാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. വാക്യം ഇപ്രകാരമാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഇത് ദാവീദിന്റെ ഒരു രോദനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ കുറെ ചോദ്യങ്ങളുമായിട്ടാണ്. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? എൻ്റെ മുഖം കാണാതെ വണ്ണം നീ മറയ്ക്കുമെന്നെ? ഞാൻ എൻ്റെ ഉള്ളിൽ എങ്ങനെ വിചാരം പിടിച്ച്? എത്രത്തോളം ഞാൻ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? അതിൻ്റെ ഒരു തുടർമാനമായിട്ട് 4-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെൻ്റെ ശത്രു പറയരുതേ. ദാവീദിന്റെ ഒരു വലിയ പ്രലാപമാണത്, ഒരു വലിയ രോദനമായിട്ട്, ഒരു ഭ്രമിച്ചിരിക്കുന്ന അവസ്ഥ, വിഷാദിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, വിചാരങ്ങളാൽ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്ന അസ്വസ്ഥമായ ഒരു മനസ്സ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ശത്രു ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ആ ശത്രു എന്താണ് പറയുന്നത്? നിന്നെ ഞാൻ കൊല്ലും, തകർക്കും, ഇല്ലായ്മ ചെയ്യും, തോൽപ്പിക്കും. ഇതാണ് ശത്രു പറയുന്നത്. ശത്രു ഒരിക്കലും നമ്മളെ നന്നാക്കുമെന്ന് പറയില്ലല്ലോ. ശത്രു പറയുന്നത് എന്താണ്? നിങ്ങളെ കൊല്ലും, തകർക്കും, ഇല്ലായ്മ ചെയ്യും, തോൽപ്പിക്കും, നിന്ദിക്കും. ഈ സകല കാര്യങ്ങളും ശത്രു പറയുമ്പോൾ ഈ ശത്രു നമുക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ശത്രുക്കൾ യഥാർത്ഥത്തിൽ ആരെല്ലാമാണ്? ദാവീദിന്റെ ശത്രുക്കൾ നമുക്കറിയാവുന്നവരാണ്. ദാവീദിന്റെ ശത്രു, ഒരു പ്രബലമായ ശത്രു, പ്രബലനായ ശത്രു ശൗലായിരുന്നു. പിന്നെ ഫിലിസ്തീർ തന്റെ ശത്രുക്കളായിരുന്നു. വിവിധ രാജ്യങ്ങളോടുള്ള യുദ്ധം ദാവീദിനുണ്ടായിരുന്നു, അത് ദാവീദിന്റെ ശത്രുക്കളായിരുന്നു. പിന്നെ സ്വന്തം മക്കൾ തന്നെ പലപ്പോഴും തനിക്ക് ശത്രുക്കളായി, താൻ അങ്ങനെ കരുതിയില്ലെങ്കിൽ തന്നെയും. തന്റെ സ്നേഹിതർ ഒളിഞ്ഞും തിരിഞ്ഞും പതുങ്ങിയും ഒക്കെ ദാവീദിനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദാവീദിന്റെ മരണഭയത്താല് തന്റെ ദാവീദ് വനാന്തരങ്ങളിലൂടെയും ഗുഹകളിലൂടെയും മരുഭൂമിയിലൂടെയും അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയുള്ള ഓട്ടം ദാവീദിനുണ്ടായിരുന്നു. അങ്ങനെ ദാവീദിനെ സമാധാനമായിട്ട് ജീവിക്കുവാൻ, ആ രാജ്യം ഭരിക്കുവാനായിട്ട് ശത്രുക്കൾ തന്നെ അനുവദിച്ചില്ല. ആ സങ്കീർത്തനങ്ങളിലൂടെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ദാവീദിന്റെ ആ ഒരു വിലാപം നമ്മൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ ദൗത്യത്തെ തകർക്കുവാൻ, ദൈവിക പദ്ധതികളെ അട്ടിപറിക്കുവാനായിട്ട് ശത്രു ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ സാഹചര്യങ്ങളിൽപ്പെട്ട് ദാവീദ് പതറുന്നുണ്ടെങ്കിൽ തന്നെയും, താൻ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും, വിചാരങ്ങളാൽ ദാവീദ് നിറയുന്നുണ്ടെങ്കിൽ തന്നെയും, ദാവീദിന് അടിസ്ഥാനപരമായിട്ട് ദാവീദ് ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിച്ച ഒരു ദൈവഭക്തനാണ്. ദൈവം തനിക്ക് തുണനിൽക്കുമെന്നും ദൈവം തനിക്ക് ആശ്രയമായി ഉണ്ടുവെന്നും ആ ദൈവത്തിന്റെ കരുണയിൽ സന്തോഷിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. തന്റെ മേലുള്ള വാഗ്ദത്തങ്ങളിൽ താൻ വിശ്വസിച്ചുകൊണ്ടേയിരുന്നു. താൻ മരിക്കുകയില്ല എന്നും, തകർക്കപ്പെടുകയില്ല എന്നും, പരാജയപ്പെടുകയില്ല എന്നും,
ആവർത്തിച്ച് വചനത്തിലൂടെ ദാവീദ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. പ്രിയരേ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്, ജീവിതത്തിന്റെ സന്ദിഗ്ധമായ അവസരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സും വിഷാദം കൊണ്ടും ഭാരം കൊണ്ടും പരിഭ്രമം കൊണ്ടും നിറയാം. ആ സന്ദർഭങ്ങളിൽ പതറിപ്പോവുകയും തകർന്നു പോവുകയും ചെയ്യുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസഗോളത്തിലും അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദാവീദിനെ പോലെ പതറുകയും തകരുകയും ഒക്കെ ചെയ്ത ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴും ദാവീദ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ നാവുയർത്തി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത്, എന്റെ ദൈവം എനിക്ക് തുണ നിൽക്കും, എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എനിക്ക് കരുണ ചെയ്യുന്ന ദൈവമാണ്, അവൻ മഹാകരുണയും ദീർഘക്ഷമയും ഉള്ളവനാണ്, എന്റെ പരിചയം, എന്റെ കോട്ടയും, എന്റെ ശൈലവും, എന്റെ ഗോപുരവും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും അവിടുന്നാണ്, അവൻ എന്റെ ദീപത്തെ കത്തിക്കും, അവനാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, അവനാൽ ഞാൻ യുദ്ധങ്ങളെ ജയിക്കും, അവനാൽ ഞാൻ ശത്രുക്കളെ നേരിടും എന്നുള്ള ആഴമേറിയ അവബോധം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ശരണപ്പെടുകയും ആ ദൈവം ദാവീദിനെ വിടുവിക്കുകയും ചെയ്തു. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിന്റെ ഭാഗം എന്താണ്? ദാവീദ് പറയുകയാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെന്റെ ശത്രു പറയരുതേ. ശത്രു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു. നമ്മൾ നിന്ന് നിറയപ്പെടുമ്പോൾ, നമ്മൾ ഭയത്താൽ നിറയപ്പെടുമ്പോൾ, നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും നാം പലപ്പോഴും പരിഭ്രമത്താലും അസ്വസ്ഥതകളാലും നിറയപ്പെടുന്നവരാണ്. നമ്മൾ ആകുലം കൊണ്ട് വീർപ്പ് മുട്ടുന്നവരാണ്. പലപ്പോഴും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തെക്കാൾ ഉപരി വലിയ പ്രശ്നങ്ങൾ കാണുവാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ എന്നുള്ളത്. വിശ്വാസഗോളത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് സാധാരണ മനുഷ്യനേക്കാളും അസ്വസ്ഥമാകുന്നവരാണ് കൂടുതൽ വിശ്വാസികൾ. ഞാൻ പല സന്ദർഭങ്ങളിൽ പലരുമായിട്ടുള്ള എൻ്റെ ഇടപാടുകളിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, സാധാരണ ഒരു ലോക മനുഷ്യനെക്കാട്ടിലുപരി ഈ കോവിഡ് വന്ന സാഹചര്യങ്ങളിലൊക്കെ പരാതി പറയുകയും അസ്വസ്ഥമാകുകയും ഭയപ്പെടുകയും ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് വിശ്വാസികളാണ്. ആ സന്ദർഭങ്ങളിൽ നാം ഒരു കാര്യം മറന്നു പോകരുത്, ശത്രു അവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയാണ്. അവൻ പറയുകയാണ്, കണ്ടോ, അവൻ വിശ്വാസിയാണ്, ദൈവദിനം വായിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ഉപവസിക്കുന്നവനാണ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കണ്ടോ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത്? അവൻ ആകുലപ്പെടുന്നത് കണ്ടോ? അവൻ നിരാശപ്പെടുന്നത് കണ്ടോ? അവന്റെ ഭയം കണ്ടോ? അവന്റെ വിഭ്രമം കണ്ടോ? അവന്റെ പരിഭ്രമം കണ്ടോ? ശത്രു നിന്ന് ചിരിക്കുവാനായിട്ട് ഉള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. പ്രിയരെ, ഈ സന്ദർഭങ്ങളിൽ നാം ഓർക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, ദാവീദ് പ്രഖ്യാപിച്ചതുപോലെ ദൈവത്തിന്റെ വചനത്താൽ ആവർത്തിച്ച് നാം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ദൈവം എന്നെ സഹായിക്കും, എന്റെ ദൈവം എനിക്ക് തുണ നിൽക്കും. നമ്മൾ ഇത് കേട്ട പാട്ട് പോലെ, ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ, എന്റെ സങ്കേതവും തുണയുമായ ഒരു ദൈവം, പരിപാലകനായി സംരക്ഷകനായി എന്റെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഒരു ദൈവ പൈതൽ ആവർത്തിച്ച് ഓരോ നിമിഷവും ഉച്ചത്തിൽ പ്രഖ്യാപിക്കേണ്ടതാണ്, എന്റെ ദൈവം എന്നെ വിടുവിപ്പാനായിട്ട് എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മൾ ഇന്ന് നമുക്ക് സന്ധ്യയിൽ നമുക്കതൊന്ന് ഉറപ്പിക്കാൻ പ്രിയരെ, എന്റെ ദൈവം, ഇത്രത്തോളം സംവത്സരങ്ങൾ എന്നെ അതിശയകരമായി നടത്തിയ എന്റെ ദൈവം എന്നെ കൈവിടുമോ? മരണകരമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ എത്ര സന്ദർഭങ്ങളിൽ ഞാൻ കടന്നുപോയി. ജീവിതത്തിന്റെ ഏതെല്ലാം ദുഃഖകരമായ വേദനകളിൽ കൂടെ ഞാൻ എന്റെ കഴിഞ്ഞകാല യാഥാർത്ഥ്യ എന്റെ സംവത്സരങ്ങൾ കടന്നുപോയി. ഞാൻ എന്തെല്ലാം നിരാശയിലൂടെയും പ്രയാസത്തിലൂടെയും ഒക്കെ കടന്നുപോയപ്പോഴും ഞാൻ വീഴുവാൻ എന്റെ ദൈവം അനുവദിച്ചോ? ഞാൻ തകർന്നു പോകാൻ എന്റെ ദൈവം അനുവദിച്ചോ? എനിക്കില്ലായ്മകൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ, ദാരിദ്ര്യമുണ്ടായിരുന്ന സമയങ്ങളിൽ, ഞാൻ ഒന്നുമില്ലാതിരുന്ന പരിഭ്രമിച്ചിരുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ എന്നെ കരം പിടിച്ച് ഓരോ ദിവസങ്ങളിലും എന്റെ സംവത്സരങ്ങളിലൂടെ എന്നെ നടത്തി എന്റെ ദൈവം എന്നെ തള്ളിക്കളയുമോ? എന്നെ അവൻ എന്നെ വിടുവിക്കുകയില്ലേ? ശത്രുവിന്റെ കരങ്ങളിൽ വീണ് പോകുവാൻ അവൻ അനുവദിക്കുമോ? ശത്രു പറയും, ഞാൻ അവനെ കൊല്ലും, തകർക്കും, ഇല്ലായ്മ ചെയ്യും, തോൽപ്പിക്കും, നിന്ദിക്കും, നിന്റെ ദൗത്യത്തെ ഞാൻ അട്ടിമറിക്കും, എന്റെ വാക്തത്വങ്ങളെ ഞാൻ തകർക്കും. ശത്രു നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആവർത്തിച്ച് നാം പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്, ഇല്ല, എന്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. ദാവീദ് ഇത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം വളരെ രസകരമാണ്. ആദ്യ ഭാഗങ്ങളിൽ ദാവീദിന്റെ അസ്വസ്ഥതകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും സങ്കീർത്തനങ്ങൾ അവസാനിക്കുമ്പോഴെല്ലാം ദാവീദ് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുകയും എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു. ദാവീദ് പറയുകയാണ്, എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ച് എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു.
പാട്ടോടെ ഞാനവനെ സ്തുതിക്കും. യഹോവയ്ക്ക് അത്ഭുതങ്ങൾ, യഹോവയ്ക്ക് ഹല്ലേലൂയ സ്തുതി പാടുവിന് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ്, ശത്രുവിന്റെ മുൻപിൽ ശത്രുവിനെ ജയിക്കുന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾ നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദിനം തോറും നിമിഷം തോറും ഉയർന്നുകൊണ്ടേയിരിക്കണം. പ്രിയരെ, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, അഭിഷിക്തനായിരുന്നു ദാവീദ്, അഭിഷിക്തനായിരുന്നു. ഹല്ലേലൂയ, അഭിഷിക്തനായിരുന്ന ദാവീദിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് താൻ ബോധവാനായിരുന്നു. ദൈവമക്കളെ, നാം അഭിഷിക്തരാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നവരാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിമിഷം തോറും നയിക്കപ്പെടുന്നവരാണ്. നമ്മുടെ അഭിഷിക്ത, നമ്മുടെ അഭിഷേകത്തെ കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദിനം തോറും നയിക്കപ്പെടുന്നവരാണെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടായാൽ നമ്മുടെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയും വാഗ്ദത്തത്തിന്റെ ബലവും നമ്മൾ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മെ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടേയിരിക്കും. ദാവീദിന്റെ ജീവിതത്തിലും പതറിപ്പോയ തെറ്റുകൾ സംഭവിച്ച അനവധി ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായി. ആ സാഹചര്യങ്ങളിലൊക്കെ ദാവീദിന്റെ മനസ്താപം, അനുതാപം പ്രസിദ്ധമായിരുന്നു. ദാവീദിൽ തന്റെ തെറ്റുകൾ സംഭവിച്ചപ്പോൾ, തകർന്നു പോയപ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞു തന്റെ തെറ്റുകളെ കുറിച്ച്. ആ സമയങ്ങളിൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, മനം തകർന്ന് കരഞ്ഞുകൊണ്ട്, മാപ്പപേക്ഷിച്ചുകൊണ്ട്, ഇനിയും ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് ദൈവസന്നിധിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ തെറ്റിലും വെണ്ണീറിലും ഉപവാസത്തിലും വീണുകൊണ്ട് ആഴമേറിയ പാപബോധത്തിൽ ദാവീദ് വരികയും ആ പാപബോധത്തിൽ തന്റെ പാപങ്ങൾക്കുള്ള പരിഹാരം ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവമായിട്ടുള്ള ഒരു ആത്മബന്ധം, നിരന്തര സമ്പർക്കം, വചനമനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം, യാമങ്ങൾ തോറും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതവും ദാവീദിനുണ്ടായിരുന്നു. തന്റെ സങ്കീർത്തനങ്ങൾ മുഴുവനും നമ്മൾ പഠിക്കുമ്പോൾ തന്റെ ആശ്രയം, തന്റെ വിധേയത്വം, തന്റെ വിശ്വാസം, ദാവീദിന്റെ അനുസരണം, സമർപ്പണം, അനുതാപം എന്നിവ വെളിപ്പെടുത്തുന്നു. വളരെ ആഴത്തിലുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഇന്നത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. ദാവീദിന്റെ ആശ്രയം, ദാവീദിന്റെ സമ്പൂർണമായ വിധേയത്വം, ആഴമേറിയ വിശ്വാസം, തന്റെ അനുസരണം, എല്ലാം മറന്നുകൊണ്ടുള്ള സമർപ്പണം, ഹൃദയം നുറുങ്ങിയ അനുതാപം, അത് വെളിപ്പെടുത്തുന്നു. ദൈവം അത് കാണുകയും ആ ഹൃദയത്തെ അറിയുകയും ചെയ്തു. അതുകൊണ്ട് ദാവീദിനെ, തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ ദൈവം വിളിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, ഇന്ന് സന്ധ്യയിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ യഥാർത്ഥത്തിൽ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. സങ്കീർത്തനം നമ്മൾ വായിച്ചു, 13 സങ്കീർത്തനത്തിൽ 4 വാക്യമാണ് നമ്മുടെ ആധാരവാക്യം. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്നെന്റെ ശത്രു പറയരുതേ. ദാവീദിന്റെ ശത്രുക്കളെ കുറിച്ച് നമ്മൾക്കറിയാം. ഞാൻ ഇത്രത്തോളം കാര്യം ദാവീദിനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിലുള്ള വിഷയം അതല്ല. ഇന്നത്തെ ലോകത്തെ വിശ്വാസികളുടെ ശത്രുക്കൾ ആരെല്ലാമാണ്? ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ശത്രുക്കൾ, ലോകം നമ്മുടെ ശത്രുവാണ്, പിശാച് നമ്മുടെ ശത്രുവാണ്, ജഡം നമ്മുടെ ശത്രുവാണ്. ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം. അപ്പോൾ മോഹം, അധികാരം, പദവി, പണം, പ്രലോഭനങ്ങൾ ഓരോ നിമിഷവും പടിവാതിലിൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വാസിയുടെയാണെങ്കിലും അവിശ്വാസികളുടെയാണെങ്കിലും. നാം ഏതിനോട് തോൽക്കുന്നുവോ അത് നമ്മെ ജയിക്കും. നാം ലോകത്തോട് തോറ്റാൽ ലോകം നമ്മെ ജയിക്കും. നാം പിശാചിനോട് തോറ്റാൽ പിശാച് നമ്മെ ജയിക്കും. നാം ജഡത്തോട് തോറ്റാൽ ജഡം നമ്മെ ജയിക്കും. അപ്പോൾ ഏതിനോട് നാം തോൽക്കുന്നുവോ അതെല്ലാം നമ്മുടെ ശത്രുക്കളാകുകയാണ്. ആ ശത്രുക്കൾ ജയിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, കർത്താവായ യേശുവിനെ കാണിച്ചുകൊണ്ട് പിശാച് പറഞ്ഞു, 40 ദിവസം കർത്താവ് രാവും പകലും ഉപവസിച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു മരുഭൂമിയിൽ വെച്ച്. പിശാച് ലോകം മുഴുവനും കാണിച്ചു കൊടുത്തുകൊണ്ട് പിശാച് എന്താണ് പറഞ്ഞത് കർത്താവിനോട്? പിശാച് പറഞ്ഞു, ഈ കാണുന്നത് മുഴുവനും എന്റെ സ്വന്തമാണ്,
നീ എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവനും ഞാൻ നിനക്ക് തരാം. അപ്പൊ ലോകം, പണം, അർഹതയില്ലാത്ത പദവികൾ, ഇവയെല്ലാം ലോകം തരുന്നതാണ്, അല്ലെങ്കിൽ ഈ ഈ ഭൂമിയിലുള്ള ഒരു അവസ്ഥ തരുന്നതാണ്. അപ്പൊ ലോകത്തെ നമസ്കരിച്ച് നേടുന്നതെല്ലാം ലോകത്തെ ജയിക്കുവാൻ അനുവദിച്ചു കൊടുക്കുകയാണ്. അവിടെ ശത്രുവായിട്ട് ലോകം വരികയാണ്. അവിടെ ശത്രു നമ്മെ തോൽപ്പിക്കുകയാണ്. അപ്പോൾ ആര് ലോകത്തിൽ കൂടുതലായിട്ട് ഇറങ്ങുകയും ലോകപരമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുവോ അവൻ ലോകത്തെ ജയിപ്പിക്കുകയാണ് ഓരോ ദിവസവും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ വിഷയത്തിലൊരു ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ലോകം ലോകം എന്ന് പറയുന്നത് കൊണ്ടുള്ള പദം, ആ ലോകത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ കാണുന്ന ലോകത്തേക്കാൾ ഉപരിയായിട്ട് ലോകം എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. നമ്മുടെ സമൂഹത്തെ അടക്കി വാഴുന്ന ദൈവ വഴികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ലോക വ്യവസ്ഥയാണ് ലോകമെന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദൈവത്തെ അവഗണിക്കുകയും മനുഷ്യനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്ത ഒരു ജീവിതശൈലി, സ്വാർത്ഥപൂർണമായ തത്വങ്ങളും അധാർമികമായിട്ടുള്ള ജീവിത കാര്യങ്ങളുമൊക്കെ സ്വാധീനിക്കുന്ന ഈ ഒരു ജീവിത ശൈലിയെ പൊതുവെ നമുക്ക് ലോകമെന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞാല്, നിമിഷങ്ങൾ മാത്രം ഭൂമിയിൽ നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതമാണ് എല്ലാം എന്ന് ലോകത്തിലുള്ള സകലതും നേടിയെടുക്കുന്ന സകലതും അതാണ് ഏറ്റവും മൂല്യമേറിയതെന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ലോകത്തിൻ്റെത്. അപ്പോ ഭൂമിയിൽ ഒരു ഈ ഒരു വ്യവസ്ഥിതി നിലനിൽക്കുകയാണ്. അപ്പോൾ ഒരു ഈ വ്യവസ്ഥിതി ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വിശ്വാസി ഇതിന്റെ സ്വാധീന വലയത്തിലായിട്ട് ആത്മീയ മൂല്യങ്ങളെ അവഗണിക്കും. അതിനുള്ള സാധ്യതകളുണ്ട്. ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാനും തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വിശ്വാസിയെ പാപത്തിന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തുവാനുള്ള വൈഭവം ഈ ലോകത്തിനുണ്ട്. നമ്മെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് പാപത്തിൽ വീഴ്ത്തുവാൻ ആവശ്യമുള്ള സകല ആയുധങ്ങളും ഈ ലോകത്തിന്റെ ആവനാഴിയിലുണ്ട്. അതിലൊന്നാ സമ്പത്ത്, പ്രലോഭനങ്ങൾ, അനാത്മീയരുമായിട്ടുള്ള ബന്ധങ്ങൾ, നൈമിഷിക സുഖങ്ങൾ, മണിക്കൂറുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഫാഷനുകൾ, ലോകത്തിന് മനസ്സിനെ ആവേശം കൊള്ളിക്കുന്ന തത്വചിന്തകൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ആത്മീയ പോരാട്ടം യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത അദൃശ്യമായ ആത്മീയ മണ്ഡലത്തിൽ സ്വർഗീയ സൈന്യവും പൈശാചിക ശക്തികളും തമ്മിലുള്ള രൂക്ഷവും ഘോരവുമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം ഓരോ ദിവസവും നാം ഉറങ്ങുമ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം എല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു നിരന്തരമായ പോരാട്ടത്തിൽ. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ന്യായമായിട്ടല്ലാതെ പ്രലോഭിപ്പിക്കപ്പെട്ട് ലോകമോഹങ്ങളിൽ മാത്രം ചിന്തിച്ച് ഇടയ്ക്ക് വല്ലപ്പോഴുമൊക്കെ ദൈവത്തെ ഓർക്കുന്ന ഒരു ജീവിതം ആര് നയിക്കുന്നുവോ അവർ ലോകത്തെ ജയിപ്പിക്കുകയാണ്, ശത്രു അവനെ തോൽപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ ലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നാം മറന്നു പോകരുത്. നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തിലുള്ളത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ലോകം നമ്മളെ പ്രലോഭിപ്പിക്കുകയും ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിപ്പോയാൽ ശത്രു നമ്മളെ തോൽപ്പിക്കുകയും ചെയ്യും. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഈ ജഡം വളരെ പ്രബലനായിട്ടുള്ള ഒരു എതിരാളിയാണ്, നമ്മുടെ ജഡം. അപ്പോസ്തലനായ പൗലോസ് ഉച്ചത്തിൽ നിലവിളിച്ച് റോമാലേഖനം 7:24 അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? തന്റെ ഉള്ളിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആത്മീയ പോരാട്ടത്തിന്റെ തീവ്രത അനുഭവിച്ചറിഞ്ഞ ഒരു ഭക്തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു നിലവിളിയായിരുന്നു അത്. ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ.
നമ്മുടെ ജഡം വളരെ ശക്തമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി ഒരിക്കലും ഒരവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ജഡത്തെക്കുറിച്ച് ധാരാളമായിട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ലോകം നമ്മൾക്കറിയാം, പൗലോസ് പുസ്തകം പറയുന്നുണ്ട് റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം മുതൽ 23 വരെ നമ്മൾ പഠിച്ചാൽ അവിടെ ഇങ്ങനെ കാണുന്നു, നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ടതൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കുന്നു. അപ്പോൾ സ്ഥലം ജഡവും ആത്മാവും തമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാത്മീയ പോരാട്ടത്തിന്റെ തീവ്രതയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതായത് നന്മ ചെയ്യുവാൻ, ദൈവകൽപ്പന അനുസരിപ്പാൻ, ദൈവമായിട്ടുള്ള നിരന്തര ബന്ധം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടും അതിനെ അതിശക്തമായിട്ട് തടയുന്ന ഒരു വ്യാപാര ശക്തിയുടെ സാന്നിധ്യം ശരീരത്തിലുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിന് പിന്നിൽ താൻ അധിവസിക്കുന്നതും തിന്മ ചെയ്യുവാൻ മാത്രം പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ജഡമാണെന്ന വസ്തുതയും അദ്ദേഹം മനസ്സിലാക്കി. ഇപ്പൊ ഒരു വ്യക്തി രക്ഷയുടെ അനുഭവം പ്രാപിച്ചാലും അവന്റെ ഉള്ളിൽ ജഡത്തിന്റെ സാന്നിധ്യമുണ്ടെന്നുള്ള വസ്തുതയാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജഡം എന്ന വാക്ക് എന്താണ്? നാം ഈ പലപ്പോഴും ജഡമെന്ന് കേട്ടാൽ ഉടനെ ശരീരമെന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ജഡം ശരീരമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് നമ്മൾ ജഡമോഹങ്ങൾ, പാഷൻസ് ഓഫ് ഫ്ലഷ്, ജഡത്തിന് ഇഷ്ടമായത്, ഡിസൈർസ് ഓഫ് ദ ബോഡി, ഈ പദപ്രയോഗങ്ങള് നമ്മുടെ ഭൗമിക ശരീരത്തെ അല്ല യഥാർത്ഥമായിട്ട് പറയുന്നത്. എന്നാൽ ജഡം എന്ന പദപ്രയോഗത്തിലൂടെ നമ്മൾ എന്താണ് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്? ജഡം എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായി മനുഷ്യന് സംഭവിച്ച താഴ്ചയുടെ അവസ്ഥയാണ് ജഡം എന്ന പദം. അതായത് പാപത്തിന്റെ ഫലമായി മനുഷ്യന് സംഭവിച്ച ഒരു താഴ്ചയുടെ അവസ്ഥയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ഭക്തന്റെ ഉള്ളിൽ അധിവസിക്കുന്ന ഒരു ദൈവമനുഷ്യനുണ്ട്. എന്നാൽ ആ ദൈവമനുഷ്യന്റെ ആത്മീയ സ്വഭാവത്തോടും അവനിൽ വ്യാപരിക്കുന്ന ദൈവിക ചൈതന്യത്തോടും ദൈവകൃപയോടും പോരാടുന്ന ഒരു ജഡീക മനുഷ്യനും അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. ഈ പാപ സ്വഭാവമുള്ള ഈ ജഡീക മനുഷ്യൻ അവന്റെ ഇച്ഛകളും ലൗകിക മോഹങ്ങളും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടിപ്പിക്കുവാനും അവയെ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ നീക്കങ്ങൾ ഒരുവനിൽ വസിക്കുന്ന ജഡീക മനുഷ്യനും ദൈവമനുഷ്യനുമായിട്ടുള്ള പോരാട്ടമായിട്ട് മാറുന്നത്. ഈ ജഡീക മനുഷ്യനെയാണ് നമ്മൾ ജഡമെന്ന് പറയുന്നത്. അപ്പൊ ഈ ജഡീക മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ജഡം എന്ന് പറയുന്നത്. പ്രിയരേ, ജഡവും ആത്മാവും തമ്മിലുള്ള യുദ്ധത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മേൽ ജയം പ്രാപിപ്പാൻ കഴിയുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കുകയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. പ്രിയരെ, ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ വഴി നടത്തുന്നതിനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. ഈ ജഡത്തിന്റെ മേൽ ജയം പ്രാപിക്കുവാനുള്ള നമ്മുടെ പോരാട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ജഡം നമ്മുടെ പ്രബലനായ ഒരു എതിരാളിയാണെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം സ്വർഗം കരുതിയിട്ടുണ്ട്. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മേൽ നാം സമ്പൂർണമായ ജയം നേടും. അപ്പോൾ ജഡം നമ്മെ ജയിച്ചാൽ ആ ജഡം നമുക്ക് ശത്രുവാകുകയാണ്. അവിടെയും ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് നമ്മുടെ ജഡം പറയാതിരിക്കണമെങ്കിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മുടെ ജീവിതമാവണം നമ്മൾക്ക്. ഞാനൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞ ദിവസങ്ങളില്, ലോകത്തുള്ള യുദ്ധങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ യുദ്ധങ്ങൾക്കും ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് യുദ്ധം നിൽക്കും. അത് 4 വർഷമായാലും 2 വർഷമായാലും 6 ആയാലും 5 ആയാലും 1 വർഷമായാലും ഒരു കാലപരിധിക്കുള്ളിൽ യുദ്ധം നിൽക്കാറുണ്ട്. എന്നാൽ വെടിനിർത്തലില്ലാത്തൊരു യുദ്ധമാണ് ജഡവും ആത്മാവും തമ്മിൽ നമ്മുടെ മരണത്തോടോ തേജസ്കരണത്തോടു കൂടെ സംഭവിക്കുന്ന അതുവരെ
കർത്താവിൽ ചേർക്കപ്പെടുന്നവരെയല്ലേ മരണം വരെ സംഭവിക്കുന്ന നിരന്തരമായ വെടിനിർത്തലില്ലാത്ത ഒരു യുദ്ധമാണ് ജഡവും ആത്മാവും തമ്മിലുള്ളത്. നമ്മുടെ ശരീരം ആത്മാവ് വസിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാകിയാല് ഈ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ ലോകമോഹങ്ങൾ കൊണ്ട് നിറയുന്ന മനസ്സിൽ അശുദ്ധി നിറയപ്പെടുമ്പോൾ അത് മടിയന്റെ മുന്തിരിത്തോട്ടം പോലെയായിത്തീരുകയാണ്. മുള്ളും പറക്കാരിയും നിറഞ്ഞ് അശുദ്ധി നിറയുന്ന ഹൃദയമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ജഡം ജയിക്കുകയാണ്. ശത്രു പറയുകയാണ്, ഞാൻ അവനെ തോൽപ്പിച്ചു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ പോലും പലപ്പോഴും അശുദ്ധി കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തികളാൽ നിറയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പലപ്പോഴും മാറ്റപ്പെടുകയാണ് ഈ ലോകത്തിന്റെ തന്ത്രങ്ങളിൽ വീണുകൊണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപഹസിക്കുന്ന പരിഹാസികൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കൂടെ കണ്ടതാണ്, നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു ദൈവദാസൻ എന്ന പേര് വിളിക്കുവാൻ പോലും പറയാൻ പറ്റുന്നില്ല, വേദിയിൽ കയറി നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപഹസിക്കുന്ന കോലാഹലങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവണതകൾ കാണുമ്പോൾ അതിനെ കൈയടിക്കുവാനും അതിന്റെ കൂടെ നിൽക്കുവാനും ഒരു കൂട്ടം ഉള്ളപ്പോൾ ഈ ലോകത്ത് നമ്മൾ ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം കാണുകയാണ്. ദുർവ്യാഖ്യാനികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുവിനെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദുർവ്യാഖ്യാനികൾ, പരിഹാസികൾ ഈ കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ തിരിച്ചറിയണം പ്രിയരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വലിയ പ്രവർത്തനങ്ങളൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിന് തോൽപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാം വിവേചനപരമുള്ളവരായി തിരിച്ചറിയേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് തന്നിരിക്കുന്ന വരങ്ങളാൽ നാം തിരിച്ചറിയണം ദുർവ്യാഖ്യാനം ഏതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപഹസിക്കുന്ന വ്യാഖ്യാനികൾ ദുർവ്യാഖ്യാനികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശത്രു നിരന്തരമായിട്ട് അവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലും അറിയാതെ ഒരു കൂട്ടം അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തിരിച്ചറിയണം പ്രിയരെ, നമ്മുടെ ശത്രുക്കൾ ആരെല്ലാമാണെന്നുള്ളത്. ശത്രു നമ്മളെ തോൽക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ യുദ്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തുണ നിന്നുകൊണ്ട് നമ്മൾക്ക് ജയിക്കുവാനുള്ള അവസരം തരുമെന്നുള്ളതും നാം മറന്നു പോകണ്ട. ഹാലലൂയ. കർത്താവ് നമ്മെ ആത്മാവിലൂടെ രക്ഷിക്കുവാൻ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രു നമ്മളെ തോൽപ്പിക്കുവാൻ ശ്രമിക്കും. ഈ ദിവസങ്ങളിൽ, ഈ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ കർത്താവുണ്ട്, പിശാച്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ലോകം, ജഡം, പിശാച്, ഈ പിശാച് വളരെ തന്ത്രശാലിയാണ്. വിശ്വാസികളെ ഏത് വിധേനയും ആത്മീയരംഗത്ത് വീഴ്ത്തുക എന്നതാണ് അവന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ഉദ്ദേശത്തോടെ വൈവിധ്യമാർന്നിട്ടുള്ള പ്രലോഭനങ്ങള് വിവിധ സന്ദർഭങ്ങളിൽ അവൻ ഓരോ വിശ്വാസിയുടെയും അരികിലെത്തും. സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിക്കും. ഇവയെല്ലാം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കേണ്ട വിശ്വാസി പാലിക്കേണ്ട ലളിതമായ വ്യവസ്ഥകളും പിശാച് അവതരിപ്പിക്കും. അവന്റെ പ്രധാനപ്പെട്ട തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനത്തിന്റെ കൃത്യതയിൽ നിന്ന് നമ്മളെ മാറ്റുക, അന്ധകാര ശക്തിയുമായിട്ട് മാറ്റുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അമേരിക്കയിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനെക്കുറിച്ച്. അപ്പോൾ പിശാച് വെച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങളെ നെഞ്ചോട് ചേർത്തിട്ട് വിശ്വാസികളെ വരച്ച വരയിൽ കൊണ്ടുവരുവാനായിട്ട് അവൻ പല തന്ത്രങ്ങൾ കൊണ്ടുവരും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് നമ്മുടെ മനസ്സിൽ യുദ്ധമുണ്ടാക്കും. ഭയം കൊണ്ടുവരും, നിരാശ കൊണ്ടുവരും, നീ ഒരു പരാജയമാണ് എന്നുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കും. നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ, നീ കണ്ണുനീരോട് ആവലോട് നിലവിളിക്കുന്നതല്ല അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്നുള്ള അശുഭ ചിന്തകൾ വിശ്വാസികളുടെ മനസ്സിൽ അവൻ നട്ടുപിടിപ്പിക്കും. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഉടവ് തട്ടാതെ കാത്തുസൂക്ഷിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വചനധ്യാനത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ, പ്രാർത്ഥനയിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ മാറ്റുക എന്നതാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്ന്. പ്രാർത്ഥിക്കുവാനായിട്ട് വിശ്വാസി അനുവദിക്കത്തില്ല, മറ്റ് പലതിനും അവൻ നമ്മളെ സഹായിക്കും, എന്നാൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ ഇരുത്തുവാൻ സഹായിക്കത്തില്ല. ദൈവവചനം വായിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ചിന്ത കൊണ്ടുവന്ന് നമ്മളെ അതിൽ നിന്നും കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കും. ഈ തന്ത്രങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ പിശാച് പയറ്റുന്നത്. കർത്തദാസന്മാരെ സ്വാധീനിച്ച് അവരെ കൊണ്ട് തിരിച്ചറിയുവാൻ കഴിയാത്ത സത്യവചനങ്ങളിലെ മാലിന്യം കലർത്തി, ഞാൻ പറഞ്ഞതുപോലെ ദുർവ്യാഖ്യാനം കലർത്തി, വിശ്വാസികളെ അത് കലർത്തി പ്രസംഗിപ്പിച്ച് വലിയ ആശയ കുഴപ്പമുണ്ടാക്കും വിശ്വാസികളുടെ മനസ്സിൽ. അതും വലിയൊരു തന്ത്രമാണ്. ഞാൻ പറയട്ടെ പ്രിയരെ, ലോകത്തിന്റെ 5 വൻകരകളിലുള്ള ഓരോ വിശ്വാസിയും വീഴ്ത്തുവാൻ
പ്രലോഭനങ്ങളിൽ അടുത്തുകൂടുന്ന ശത്രുവുണ്ട്, അവനാണ് പിശാച്. നമുക്കവനോട് ഒറ്റയ്ക്ക് പിടുതി നേടുവാൻ വിശ്വാസിക്ക് എളുപ്പമല്ലെങ്കിൽ തന്നെയും ഈ പ്രബലനായ ഈ പിശാചിനെ എതിരിടുവാനായിട്ട് കർത്താവ് ദൈവവചനം ഉപയോഗിച്ചുവെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ യാക്കോബ് പുസ്തകത്തിന്റെ പുസ്തകത്തിൽ 4:7 ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഈ ശത്രു, ഇവൻ വലിയ ശത്രുവാണ്. പിശാചിന്റെ തന്ത്രങ്ങളെ ഫലപ്രദമായ നിലയിൽ ചെറുത്തു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ സർവായുധവർഗം നാം ധരിക്കേണ്ടിയിരിക്കുന്നു. പ്രിയരെ, നമ്മൾ ആത്മാവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജഡാഭിലാഷമുള്ളവർ ജഡത്തിനും ആത്മാഭിലാഷമുള്ളവർ ആത്മാവിനെയും അനുസരിച്ച് നടക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകം പിശാച്, ജഡം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. മോഹവും അധികാരവും പദവിയും പണവും പ്രലോഭനങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റി, പ്രാർത്ഥനയിൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റി, വചനധ്യാനത്തിൽ നമ്മുടെ ശ്രദ്ധയെ മാറ്റി, നിരന്തര കൂട്ടായ്മയിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധയെ മാറ്റി, പ്രലോഭനത്തിൽ നമ്മളെ വീഴ്ത്തി, ഭയവും പരിഭ്രമവും നമ്മുടെ മനസ്സിൽ നിറച്ച്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള അശുഭ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവന്ന് വിത്ത് വിതച്ചുകൊണ്ട് വിശ്വാസികളെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ജയമെടുക്കണം. അവൻ നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ ഇടവരുത്താതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആഴവേറിയ വിശ്വാസത്തോടുകൂടെ, മാനസാന്തരത്തോടുകൂടെ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ആത്മീയ ജീവിതം നിരന്തരമായിട്ട് നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിരന്തരമായ ഈ യുദ്ധക്കളത്തിൽ, നമ്മുടെ ഈ ആയുസ്സിൽ ആ ശത്രുവിനെ ജയിപ്പിക്കുവാൻ നാം അനുവദിച്ചു കൊടുക്കരുതേ. നമ്മുടെ ആത്മാവിനെതിരെ ഒരു ആയുസ് മുഴുവൻ ശക്തമായിട്ട് പോരാടുന്ന ഈ ശത്രുക്കളുടെ നിരന്തര പോരാട്ടത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് സ്വന്തമായിട്ടുണ്ടല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തുണയായിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്തം നമ്മൾക്കുണ്ടല്ലോ. ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ ഉണ്ടല്ലോ. അവിടുത്തെ ദൂതന്മാർ നമ്മൾക്ക് കാവലായിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ സൈനിക ഇത്രയും വലിയ സന്നാഹം നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടുന്നു? പ്രിയരെ, ദുഷ്ടൻ നമ്മളെ വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ, പ്രലോഭനങ്ങളിൽ നമ്മെ കുടുക്കി തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഞാൻ ആത്മാവിനെ അനുസരിച്ച് നടക്കും. ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് എന്റെ സമയമായി എന്ന് തോന്നുന്നു പ്രിയരെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ഈ ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ എന്ന് ഭക്തൻ പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് കൊണ്ടുവരാം. ദൈവത്തിനെതിരെ പോലും ഈ തന്ത്രങ്ങളെ അവൻ പയറ്റിയതാണ്. യേശു ക്രിസ്തുവിനെതിരെ പയറ്റിയവനാണ് പിശാച്. അവൻ നമ്മോട് അത് പയറ്റാതിരിക്കുമോ? നമ്മളെ വീഴ്ത്തുവാൻ അവൻ ശ്രമിക്കാതിരിക്കുമോ? എന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സുവിശേഷം, നമുക്ക് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം നമ്മൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും നമ്മുടെ കർത്താവിന്റെ സന്നിധിയില് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് അത് അനുഭവിക്കുകയും സത്യത്തിൽ നമ്മൾ നിൽക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ദൈവജനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം. എന്നാൽ ജഡത്തിന്റെ മോഹം നമ്മൾ നിവർത്തിക്കുകയില്ല. ഗലാത്യലേഖനം 5:16-17, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. 4 ആത്മാവിനാൽ നയിക്കപ്പെടുക. ഗലാത്യലേഖനം 5:18, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെങ്കിൽ എന്നാണ് അനുസരിക്കുന്നതിന് ആത്മാവിനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നുവെന്നെങ്കിൽ. 5 ജഡത്തിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. നമ്മൾ അതിൽ ഗലാത്യലേഖനം 5:19-21 നമ്മൾ വായിക്കുന്നുണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ ഏതാണ്, ആത്മാവിന്റെ ഫലം ഏതാണ്. പൗലോസ് ദുഷ്ടപ്രവൃത്തികളുടെ മേൽ വിജയം വരിക്കുവാൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യലേഖനം 5:24, നമ്മൾ അനുദിന ജീവിതത്തിൽ ആത്മാവിന്റെ ഫലം കായ്ക്കണം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയൻ. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. ആത്മാവിനാൽ ജീവിക്കണം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഗലാത്യലേഖനം 5:25. പ്രിയരെ, ഈ ദിവസങ്ങളില്
ശക്തമായിട്ട് ഈ പോരാട്ടത്തിൽ നാം ഒറ്റയ്ക്കല്ല എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനത്തിലൂടെ ശത്രുവിനെ നമ്മൾക്ക് ജയിക്കുവാൻ കഴിയും. ഈ ലോകവും ജഡവും പിശാചും നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഈ ശത്രുവിനെ ജയിച്ചവൻ നമ്മുടെ മുൻപിൽ മാതൃകയായിട്ടുണ്ട്. നമ്മുടെ ഓട്ടം അവനെ നോക്കിയാണ്. യുദ്ധക്കളത്തിൽ ദിനംതോറും നമ്മുടെ ജഡത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് കൊണ്ട് ഈ പോരാട്ടത്തെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഓരോ നിമിഷവും തുണ നിൽക്കും. ദൈവത്തിന്റെ വചനം നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവവചന കൃത്യമായിട്ടുള്ള ദൈവവചന ധ്യാനത്തിലൂടെയും ഓരോ നിമിഷവും ശത്രു കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ വീണുപോകാതെ ആ പ്രലോഭനങ്ങളെ ദൈവത്തിന്റെ വചനത്താൽ നേരിട്ടുകൊണ്ട് സർവായുധവർഗം ധരിച്ചുകൊണ്ട് നമുക്ക് ശത്രുവിനെ ജയിക്കുവാൻ സാധിക്കും. വിജയകരമായ സമ്പൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുഷ്ടന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകുവാൻ ഇടയാവാതെ, ജഡത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകുവാൻ ഇടയാകാതെ, പിശാചിന്റെ ലോകത്തിന്റെ തന്ത്രങ്ങളിൽ വീണുപോകുവാൻ ഇടയാകാതെ, ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഒളിയുദ്ധങ്ങളുണ്ട്, ഒളിയുദ്ധങ്ങളിൽ സ്നൈപ്പേഴ്സ് നമുക്ക് ശത്രുവിനെ നമ്മൾക്ക് കാണുവാൻ കഴിയാതെയുള്ള നിഴൽ യുദ്ധങ്ങൾ പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. പല വിശ്വാസികളും ഇന്ന് ശത്രു ആരാണെന്ന് പോലും അറിയാൻ കഴിയാതെ ഒളി ഒരു നിഴൽ യുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം തിരിച്ചറിയണം, നമുക്ക് ഈ ശത്രുക്കൾ നമുക്കുണ്ട്. കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അവനെ ദൈവത്തിന്റെ വചനത്തിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ നിരന്തരമായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുക. നിശ്ചയമായിട്ടും വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നമ്മുടെ ഒരു വിശ്വാസിയെ പോലും ശത്രു തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ അവസരം കൊടുക്കാതെ ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാനുള്ള ആയുധങ്ങൾ കർത്താവ് നമ്മൾക്ക് തന്നിട്ടുള്ളതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിത യാത്രയിൽ കർത്താവിനെ ജയിപ്പിക്കുന്ന, എന്റെ കർത്താവിനെ തോൽപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല, ഞാൻ എന്റെ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ഞാൻ നയിക്കും, എന്റെ ശത്രു ഏതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടുകൂടെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയരെ, ഈ ദിവസങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന മധുരമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മളെ ഏവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയിൽ നിന്ന് ശ്രദ്ധിക്കുന്ന പ്രിയരെ, നമ്മെ നമ്മുടെ ഈ പോരാട്ടത്തിൽ, നിരന്തരമായ ഈ പോരാട്ടത്തിൽ കർത്താവിന്റെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദൈവം, നമ്മുടെ ആലയമ, നമ്മുടെ ശരീരമാകുന്ന ആലയത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദിനംതോറും തുടർന്ന് നമ്മളെ ബലപ്പെടുത്തുമെന്നുള്ള സത്യം മറന്നുപോകാതെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സ്തോത്രം, ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കർത്താവ് ഇരിക്കുന്നിടത്തുനിന്ന് കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. കാരണം ഈ യാഥാർത്ഥ്യം, ഈ സത്യം നമ്മളെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ വചനഭാഗം ഇന്ന് എടുപ്പാൻ കർത്താവ് സഹായിച്ചത്. പല വിശ്വാസികളും ഇന്ന് തിരിച്ചറിയാതെ ഈ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ വീണുപോയി തകർന്നു പോകുന്നുണ്ട്. പ്രിയരെ, നാം ആരും അങ്ങനെ ആയിത്തീരാതിരിപ്പാൻ, ശത്രു നമ്മളെ ജയിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുവാൻ ഇടവരുത്താതെ ഈ ശത്രുവിനെ തകർത്ത് കളയുവാൻ. കാൽവരിയിൽ അവനെ കർത്താവ് തകർത്തതല്ലേ, ഇന്ന് അവന്റെ തലയെ കർത്താവ് തകർത്തതല്ലേ, പിന്നെ അവൻ എന്ത് ഹല്ലേലൂയ ജയമെടുക്കുവാനാണ്. എന്നാൽ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ജഡത്തിൽ ജീവിക്കുമ്പോഴുള്ള പോരാട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുണതിന് നമ്മളെ ബലപ്പെടുത്തുമെന്നുള്ള ധൈര്യത്തോടുകൂടെ, ഉറപ്പോടുകൂടെ നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാം. രാത്രി കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ഇതിന് അവസരം തന്ന പ്രിയ സക്രിയയോടും തന്റെ പ്രിയ ഭാര്യ സഹോദരിയോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പോരാട്ടത്തിൽ ജയിക്കുവാൻ മാത്രം, നമ്മുടെ ഈ പോരാട്ടം ജയിക്കുവാനുള്ളതാണ്, തോൽക്കുവാനുള്ള പോരാട്ടമല്ല. ആ പോരാട്ടത്തിൽ നമുക്ക് ജയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആ വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ ഇന്ന് രാത്രിയിൽ നമ്മൾക്കായിരിക്കാം. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം നമ്മളിലൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ. കേൾപ്പിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.